യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. മിഡിയോരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിയോരത്തിൻ്റെ ലാസ്റ്റ് മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ടുള്ള സദസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ മിഡിയോരത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അല്ലെ, ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ ആണ് സദസ് എന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാ ദിവസവും നമ്മൾ ഓരോരോ എന്താ പറയുക പലതരത്തിലുള്ള മ്യൂസിക്കൽ ഗെയിംസും ആയിട്ടാണ് നമ്മൾ കണ്ടുമുട്ടാറുള്ളത്. ഇന്നും അതെ എൻ്റെ കൂടെ ഒരു ഗെയിം ഉണ്ട്. എന്ത് ഗെയിമാണെന്ന് ഞാൻ ആദ്യം പറയുന്നില്ല. അതിനു മുമ്പ് ഇന്നത്തെ സദസ്സിൻ്റെ വിന്നറിന് കിട്ടാൻ പോകുന്ന പ്രൈസിനെ കുറിച്ച് പറയാം. കാലിക്കറ്റ് നോട്ട്ബുക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് വൗച്ചറാണ് ഇന്നത്തെ സദസ്സിൻ്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ 5 ഔട്ട്ലെറ്റിൽ, ഷാർജയിലും ദുബായിലും അബുദാബിയിലൊക്കെയുള്ള 5 ഔട്ട്ലെറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് എന്താ പറയുക ഇഫ്താറോ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് എന്താ ഫാമിലിയൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാവുന്ന ഒരു മലബാറി ഫ്യൂഷൻ ഫുഡ്, അതാണ് അവരുടെ പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പോയി ആസ്വദിക്കാവുന്ന നല്ലൊരു ഫുഡ് വൗച്ചറാണ് ഇന്നത്തെ സദസ്സിൻ്റെ വിന്നറിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിം എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ് കേട്ടോ. പാടാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു ഗെയിമാണ്. പല്ലവി അനുപല്ലവി ഗെയിമാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ 1-2 വരികൾ, അധികം ഒന്നുമില്ല, 1-2 വരികളാണ് പാടുന്നത്. അത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പാടിത്തരേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. 2 വരി ഞാൻ പാടിത്തരും, അതിൻ്റെ അനുപല്ലവിയാണ് നിങ്ങൾ എനിക്ക് പാടിത്തരേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ പാടിത്തരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ നെക്സ്റ്റ് കോളറിന് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട് സദസ്സിന്റെ, ആരാ നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ? അത് സുമി ആണോ? സുമ ഓക്കെ. സുമ ആദ്യമായിട്ടാണോ വിളിച്ചിട്ടുണ്ട് അല്ലേ? ആഹാ, സുമ അന്ന് വിന്നർ ആയിരുന്നോ വിളിച്ചപ്പോ? ഇല്ല. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും വിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എന്താണ് ചോദിക്കാലോ? പാട്ടല്ലേ, പാട്ടുകൾ എല്ലാ പാട്ട് ഞാൻ പാടുന്ന പാട്ടുകളാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇനി ചോദിക്കുള്ളൂ കേട്ടോ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട സുമ. ഓക്കെ, ഞാൻ പല്ലവിയാണ് പാടുന്നത്. 2 വരി പാടിത്തരാം, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു പ്രാവശ്യം പാടിത്തരുള്ളൂ കേട്ടോ. ചെല്ലത്താമരേ ചെറു ചിരിച്ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ, സൂര്യചന്ദനം വാങ്ങിയോ, സ്നേഹചുംബനം നേടിയോ, കുളിരലകളിലാടിയോ. ഇത് കേട്ടിട്ടില്ല ഈ പാട്ട്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ അനുപല്ലവിയാണ്. ഇത് ഞാനിപ്പോ പാടിയതിന് ശേഷമുള്ള വരികളാണ് സുമ എനിക്ക് പാടിത്തരേണ്ടത്. പെട്ടെന്ന് ആഹാ, ഈ പാട്ട് മനസ്സിലായിന്നല്ലേ പറഞ്ഞത്, മോഹൻലാലിന്റെ മൂവിയാണ്. മോഹൻലാലും ജഗതി ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ആലോചിച്ചു നോക്കൂ. അതെ, ഹലോയിലെ മൂവി. അതെ, ആ മൂവിയിലെ പാട്ടാണ്. ഇനി ഇതിന്റെ അനുപല്ലവിയാണ് പാടുന്നത്. ചിത്ര പാടിയിട്ടുള്ള പാട്ടാ? അറിയില്ല അല്ലെ. സാറില്ല സുമ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫസ്റ്റ് കോളർ സുമയായിരുന്നു. പക്ഷെ സുമയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ആൻസർ ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലെ. മൂവിയൊക്കെ മനസ്സിലായി, പക്ഷെ അതിന്റെ അനുപല്ലവി ലിറിക്സ് ആണ് എനിക്ക് തോന്നുന്നു. ലിറിക്സും ട്യൂണാണ് പെട്ടെന്ന് സുമ മറന്നുപോയത്. കാരണം കുറച്ച് നാളായില്ലേ ഈ പാട്ടൊക്കെ കേട്ടിട്ട് അല്ലെ. ആ ഒരു സമയത്ത് ഹലോ ഇറങ്ങിയ സമയത്തൊക്കെ ഈ പാട്ട് തന്നെയായിരുന്നു ചാനലിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളിന് ശേഷമാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് തോന്നുന്നു. അതുകൊണ്ട് സുമയ്ക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിന് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇനി അവർക്ക് ഈ പാട്ടിന്റെ അനുപല്ലവി അറിയാമെങ്കിലോ അല്ലെ. അപ്പൊ ഇന്നത്തെ സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് തുടങ്ങാം. നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, 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 നമസ്കാരം. ഇതാരത്? മിഥിലയാണ്. മിഥിലയാണ്? മിഥില, എന്തുണ്ട് വിശേഷം? മിഥില, ഒന്നുമില്ല, സുഖമായിട്ട് പോകുന്നു അല്ലേ. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണു. അപ്പൊ മിഥില, ഇന്ന് നല്ലൊരു ഗെയിമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. മിഥിലക്ക് ഇഷ്ടമാണോ പാട്ട് പാടാനൊക്കെ? അല്ലെ, ഇഷ്ടമാണ്. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ സുമയുടെ അടുത്ത് ചോദിച്ചിരുന്നു, മിഥില കേട്ടിരുന്നോ? അതിന്റെ അനുപല്ലവി അറിയാമോ? അതോ ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? പാടുക വേണ്ട, എന്നാ അനുപല്ലവി പാടിക്കോളൂ. സ്വരമേഴും, ആ ബാക്കി കൂടെ പാടിക്കോളൂ. സ്വരമേഴും
ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇതിലെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് ലിറിക് ഒക്കെ കറക്റ്റ് നോക്കിയെടുക്കാനുള്ള സമയം കിട്ടിക്കാണും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിലെ നമുക്ക് നോക്കാം ഇന്ന് വിന്നർ ആവോ ഇല്ലയോ എന്നുള്ളത്. ഞാനിപ്പോ ശരി ഉത്തരം പറയുന്ന എല്ലാവർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലെ. ഒരാൾക്ക് മാത്രമാണ് നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നത്, ഫുഡ് കൂപ്പൺ കൊടുക്കുന്നത്. ആ വിന്നറെ കണ്ടെത്തി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി ഉത്തരം പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് അവരുടെ പേര് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മിഥില കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ട് മിഥിലയുടെ പേര് ഞാനിവിടെ ഒരു ലോട്ടിൽ എഴുതിയിടുന്നുണ്ട്. ഇനി മിഥിലക്കാണോ ഇന്നത്തെ ഭാഗ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇന്ന് വിളിച്ച സുമയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു മിഥിലയ്ക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും മിഥില കറക്റ്റ് ആയിട്ട് പാടി തരുകയും കൂടെ ചെയ്തു. അതും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർ പാട്ട് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ പാടാൻ കഴിവുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും വരെയൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടാൻ നോക്കുക കേട്ടോ. അപ്പൊ ശരിക്കും പാടി തരുകയും കൂടെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഇനിയിപ്പോ ഈ പാട്ട് ആരെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ അല്ലേ അല്ലെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, ഇല്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു കോള് കട്ടായി പോയെന്നാന്ന് തോന്നുന്നു. അപ്പൊ ഒന്നും കൂടെ എന്താ വിളിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഗെയിം, അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ തൊട്ട് കണ്ടു തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാം, ഞാനൊരു പാട്ടിന്റെ പല്ലവിയാണ് പാടിത്തരുന്നത്. പല്ലവി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫോർ ലൈൻസ് ആയിരിക്കും ഞാൻ പാടിത്തരുന്നത്. അനുപല്ലവിയാണ് നിങ്ങൾ എനിക്ക് പാടിത്തരേണ്ടത് കേട്ടോ. അനുപല്ലവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാടിയതിന് ശേഷമുള്ള വരികൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഇത് ഫസ്റ്റ് ഫോർ ലൈൻസ് കഴിഞ്ഞ ശേഷം വരുന്ന വരികളാണ് അനുപല്ലവി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് അല്ലെ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. അപ്പൊ എന്തായാലും വിളിച്ചു തുടങ്ങാം. ഇപ്പൊ ഞാൻ പാടിയത് ഹലോ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടായിരുന്നു. വയലാർ ശരത്ചന്ദ്ര വർമ്മയായിരുന്നു ഈ പാട്ട് എഴുതിയത്. അപ്പൊ എന്തായാലും ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അലക്സ് പോളും കൂടിയാണ് കേട്ടോ. ലാലേട്ടന്റെ മറ്റേ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു ഹലോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുഡ് വൗച്ചറാണ് ഇന്നത്തെ സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ പ്രത്യേകതയായിട്ടുള്ള മലബാരി ഫ്യൂഷൻ ഫുഡും അതുപോലെ തന്നെ അവരെ 5 ഔട്ട്ലെറ്റിൽ ഏതിൽ വേണമെങ്കിലും അവൈലബിൾ ആവുന്ന ഒരു ഫുഡ് വൗച്ചറാണ് ഇന്നത്തെ സദസ്സിന്റെ വിന്നറെ കാത്തിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ ഉണ്ട്. യെസ്, നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും സദസ്സിലേക്ക് തിരിച്ചെത്താം. ഒരു ചെറിയൊരു ഇടവേളയാണ് വരുന്നത്, അതിനുശേഷം നമുക്ക് മിഴിയോരത്തിലൂടെയും സദസ്സിലൂടെയും വീണ്ടും കാണാം. ൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മഹത്തായ രണ്ട് സംസ്കാര തൈവഴികൾ, അറബിക്കും മലയാളവും. ഭാഷയിലൂടെ സംസ്കാരവും സംസ്കാരത്തിലൂടെ ജനങ്ങളും പരസ്പരം അറിയപ്പെടുന്നു. എല്ലാത്തിനും അടിത്തറ ഭാഷ തന്നെ. സലാം വാലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മൾ എല്ലാവരോടും സലാം വാലൈക്കും പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൈഫൽ ഹാൽ? മനസ്സിലായില്ലല്ലോ. അറബിക് ഭാഷ എടുത്തറിയുവാൻ എൻ്റെ വീത അവസരമൊരുക്കുന്നു. കാണുക എല്ലാ ദിവസവും ഉച്ചക്ക് 3:30 മുതൽ 4:30 വരെ തത്സമയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിഴിയോരത്തിലേക്കും സദസ്സിലേക്കും സ്വാഗതം. നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരത്? ഗുഡ് ആഫ്റ്റർനൂൺ, പ്രമോദ്. പ്രമോദാണ്. പ്രമോദ് കുറച്ച് ഉറക്കെ സംസാരിക്കണേ. എവിടുന്ന് വിളിക്കുന്നു പ്രമോദ്? സ്ഥലം ഒന്നും കൂടെ പറയോ. അൽനാദേ എന്നാണ്. നമ്മൾ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലെ, ഇപ്പൊ അടുത്ത ദിവസം വിളിച്ചിരുന്നു ആണോ? ഓക്കെ ഓക്കെ. അന്ന് വിന്നർ ആയിരുന്നോ പ്രമോദ്? അല്ല, ഇല്ല, വിൻ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, പ്രമോദ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ജബലലയിലാണ്. പ്രമോദ് നമുക്ക് ഇന്നത്തെ ഗെയിമിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പല്ലവി അനുപല്ലവി ഗെയിമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പാട്ടിന്റെ പല്ലവിയാണ് പാടിത്തരാം, അതിന്റെ അനുപല്ലവിയാണ് പ്രമോദ് പാടിത്തരേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചേക്കണേ. പതിനേഴിന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതിന്റെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മറുകാണ്. പറയോ പറയോ നീ നല്ലഴകേ, പനിനീർ ചെടിയോ പാൽമുല്ലകളോ, പ്രേമം പണ്ടേ വിതച്ചിട്ട പാടത്തോടെ നടന്നിട്ട്
നീ തന്നെ നീ തന്നെ ചൊല്ല. ഇത് കേട്ടിട്ടില്ല ഈ പാട്ട്? കേട്ടിട്ടുണ്ട്. ഇതിന്റെ അനുപല്ലവി അറിയാമോ? കാവ്യമാധവനും ദിലീപ് ഒക്കെ കൂടെ അഭിനയിച്ച ഒരു മൂവിയിലെ പാട്ടാണ്. അവിടെ ആരുടെ ശബ്ദം കേട്ടില്ല ഞാൻ. ഇത് ആരാ പറഞ്ഞു തന്നത്? മോനാണോ? മോന്റെ പേരെന്താ? അമൽ പ്രമോദ്. ആഹാ, അപ്പൊ മോൻ എന്തായാലും പാട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അല്ലേ? കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് പ്രമോദ്. നമുക്ക് നോക്കാം കേട്ടോ ഇന്ന് വിന്നർ ആവുമെന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രമോദായിരുന്നു നമ്മളെ വിളിച്ചത്. പ്രമോദും എനിക്ക് തോന്നുന്നു പ്രമോദിനേക്കാളും നമ്മൾ പ്രൈസ് കൊടുക്കേണ്ട ശരിക്കും അമലിനാന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരനായിരുന്നു അച്ഛനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും പ്രമോദിന്റെ പേര് ഞാനിവിടെ ലോട്ടിൽ എഴുതിയിടുന്നുണ്ട്. പ്രമോദിനാണ് ഇന്നത്തെ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടായിരുന്നു ഞാൻ ചോദിച്ചത് പ്രമോദിന്റെ അടുത്ത്. കറക്റ്റ് ആയിട്ട് തന്നെ അനുപല്ലവിയുടെ എല്ലാ ലൈൻസും കറക്റ്റ് ആയിട്ട് തന്നെ പ്രമോദും നമുക്ക് പാടിത്തരുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ രണ്ടുപേരാണ് ഇന്നത്തെ ഗെയിമിൽ ഇതുവരെ വിന്നറായിട്ട് നിൽക്കുന്നത്. മിഥിലയും അതുപോലെ തന്നെ പ്രമോദും. ഇനി കൂടുതൽ പേര് കറക്റ്റ് ആൻസർ പറയും നമുക്കറിയാം. നമുക്ക് നോക്കാം അല്ലേ. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, ഇതാരത്? നസിയ. നസിയ, ഓക്കെ. നസിയ ആദ്യമായിട്ടാണോ? ഇല്ല, ഞാൻ മുമ്പ് വിളിച്ചിട്ട് നറുക്കെടുപ്പിൽ പ്രൈസ് കിട്ടിയില്ല. ആണോ? പക്ഷെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരുന്നു അല്ലേ നസിയ? പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം ഇന്നെങ്കിലും കിട്ടട്ടെ അല്ലേ. നസിയ, നാട്ടിൽ എവിടെയാ സ്ഥലം? ആലുവയാണ്. കേട്ടിട്ടുണ്ട്. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം നസിയ. ഞാനൊരു പാട്ട് പാടിത്തരാം, രണ്ടു ഒരു പാടിത്തരാം. അതിന് അനുപല്ലവിയാണ് നസിയ പാടിത്തരേണ്ടത് കേട്ടോ. നസിയ, ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. എളുപ്പമുള്ളൊരു പാട്ട് തന്നെയാ. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണിട്ടാ ദൂരത്തോ ചെന്നെത്തണം. ചെന്നെത്തിനി കയ്യെത്തണം, കയ്യെത്തിനി കണ്ടെത്തണം. അത്തമ്പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്താ കൊമ്പത്തും. ഈ പാട്ട് കേട്ടിണ്ടോ? അതെന്നെ, വിനോദയാത്രയില് മീരാ ജാസ്മിൻ ഒക്കെ പാടുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ അനുപല്ലവി അറിയോ? അറിയാം, പാടിക്കോളൂ. അതെ തന്നെ, കറക്റ്റ് ആണ് കേട്ടോ നസിയ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് വിന്നർ ആവുന്ന. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നാലും നസിയ ആയിരുന്നു നമ്മളെ വിളിച്ചത്. നസിയ നല്ല സ്മാർട്ട് ആയിട്ട് ആൻസർ ചെയ്തു, നന്നായിട്ട് പാടി തരവും കൂടെ ചെയ്തു. അപ്പൊ നസിയുടെ പേരും ഞാൻ എന്താ ലോട്ടറിൽ എഴുതിയിട്ടുണ്ട്. നസിയ മുമ്പ് വിളിച്ചപ്പോ എന്താ പറയാ, പ്രൈസ് കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം അല്ലെ ഇന്ന് പ്രൈസ് കിട്ടുമെന്നുള്ളത്. അപ്പൊ മിഥിലയും അതുപോലെ തന്നെ നസിയ പിന്നെ പ്രമോദ് ഇവര് മൂന്ന് പേരാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് നിൽക്കുന്നത്. ഇതിൽ നിന്നും ഒരാൾക്കാണോ കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഫുഡ് വൗച്ചർ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മലബാറി ഫ്യൂഷൻ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം, കാരണം കുറച്ച് സമയം കൂടിയുണ്ട്. ഒരു രണ്ട് മൂന്ന് കോളേഴ്സിനുള്ള സമയം കൂടിയുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങാം. അപ്പൊ ഒന്നും കൂടെ പറയാം, സദസ്സിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഫുഡ് വൗച്ചർ ആണ് കേട്ടോ. നെക്സ്റ്റ് കോളർ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ, 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 ഇതാരത്? ബിന്ദു. ഓക്കെ, ബിന്ദു ടി വി വെച്ചിട്ടുണ്ടോ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്തിട്ടില്ലേ ബിന്ദു? മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിന്ദു. നമ്മളെ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ബിന്ദു ഇവിടെ എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ കിസൈസിലാണ്. ഓക്കെ, മുമ്പ് വിന്നർ ആയിട്ടുണ്ടോ ബിന്ദു? വിന്നർ ആയിട്ടുണ്ട് നേരത്തെ. ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് എളുപ്പമുള്ള ഒരു ഗെയിമാണ് കേട്ടോ, പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനൊരു പാട്ടിന്റെ പല്ലവി പാടിത്തരാം, അതിന്റെ അനുപല്ലവിയാണ് ബിന്ദു എനിക്ക് പാടിത്തരേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. ഓംകാരം ശംഖിൽ ചേരുമ്പോൾ ഹീരൻ മാറുന്ന വിൺമലരേ, ഓരോരോ നാളും നീളുമ്പോൾ താനെ നീറുന്ന പെൺമലരേ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ബിന്ദു?
കേട്ടിട്ടുണ്ടോ? ഇല്ലയോ? കേട്ടിട്ടുണ്ട്. ഇതിന്റെ അനുപല്ലവി അറിയാമോ? ഇതിന്റെ അനുപല്ലവി ഇത് ജയറാമും ഗോപിക്ക് ജയറാമിന്റെ പേരാണ്. ഇതിന് അനുപല്ലവി അറിയാമോ? അവിടെ ആർക്കെങ്കിലും, അടുത്തുള്ള ആർക്കെങ്കിലും അറിയോ? ഒന്ന് ചോദിച്ചു നോക്കൂ, ആരെങ്കിലും ഉണ്ടോ അവിടെ അടുത്ത്? എനിക്ക് ലിറിക്സ് അറിയില്ല. അറിയുന്നില്ല അല്ലെ? കുഴപ്പമില്ല ബിന്ദു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ, മറ്റൊരു ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ബിന്ദു ചേച്ചി ആയിരുന്നു നമ്മൾ വിളിച്ചത്. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പാട്ട്, നമ്മുടെ ഉണ്ണിമേനോൻ പാടിയ നല്ലൊരു പാട്ടാണ്, ശ്യാംധർമ്മന്റെ മ്യൂസിക് ഡയറക്ഷൻ്റെ. പക്ഷെ അതിന്റെ അനുപല്ലവി അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കേട്ടുപരിചയുണ്ട്, പക്ഷെ വരിയൊക്കെ നാവിന്റെ തുമ്പത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലായി പോയി ബിന്ദു ചേച്ചിയും തോന്നുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത ഗെയിമിൽ, വേറൊരു ഗെയിമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെ? എല്ലാ ദിവസവും എന്താ പറയാ, ആഴ്ചയിൽ 7 ദിവസം നമ്മൾ ഓരോരോ വെറൈറ്റി വെറൈറ്റി മ്യൂസിക്കൽ ഗെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വിൻ ചെയ്യാം. മുമ്പ് വിൻ ചെയ്തിട്ടുണ്ട് ബിന്ദു ചേച്ചി, അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ സങ്കടം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വിന്നേഴ്സ് ആയിട്ട് നിൽക്കുന്നത് മിഥിലയും അതുപോലെ തന്നെ പ്രമോദും നസിയാണ്. ഇനി കൂടുതൽ പേര് ആൻസർ പറയാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഹലോ. ഇല്ല, കട്ടായിപ്പോയി. ഒന്നും കൂടെ വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് വിളിക്കുക. കാരണം ആ ഒരു ലാഗ് നിങ്ങൾക്ക് പറയാമല്ലോ, ലൈവ് ഷോ ആയ കാരണം ഒരു 20 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്, നോക്കാം നമുക്ക്. ഹലോ, ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരത്? പേരൊന്നും കൂടെ പറയോ. ടോണി. സോണി. ഓക്കെ, സോണി എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കരാമേൽ. കരാമേന്നാണ്. ഓക്കെ, സോണി കരാമേലാണോ വർക്ക് ചെയ്യുന്നത്? അടുത്ത് തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ സോണി എന്താണ്? എത്തിസലാത്തിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിമിലേക്ക് കടക്കാം നമുക്ക്. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? ഞാനിപ്പോ രണ്ടുപേരി പാടിത്തരാം, അതിന്റെ അനുപല്ലവിയാണ് സോണി എനിക്ക് പാടിത്തരേണ്ടത്. ശ്രദ്ധിച്ചേക്കണേ. ഓംകാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ, ഓരോരോ നാളും നീളുമ്പോൾ താനെ നീറുന്ന പെൺമലരേ. ഈ പാട്ട് കേട്ടിട്ടില്ലേ സോണി? എന്താണ് കേട്ടിട്ടില്ല? നേരത്തെ വിളിച്ച ആള് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇത് യാതൊരു രക്ഷയില്ലാന്ന് തോന്നുന്നു അല്ലെ? ഇല്ല, ഇത് വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഫിലിമില് പാട്ടായിരുന്നു. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ, നല്ല പാട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും സോണി ആയിരുന്നു നമ്മൾ വിളിച്ചത്, ഈ പാട്ട് കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും വേറൊരാളുടെയൊക്കെ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കുന്നില്ല, ഇതിന്റെ അനുപല്ലവി ഞാൻ തന്നെ പാടിത്തരാം. തന്നെത്താനേ നിന്നും തേദിക്കുന്നു നീ നിന്നെ പൈതൽ പുന്നാരം ചൊല്ലും നേരം, മാരൻ കൈനീട്ടും നേരം. അങ്ങനെ അതാണ് അതിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത്. അപ്പോൾ സോണിക്കും അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു ചേച്ചിക്കും ആൻസർ ചെയ്യാൻ പറ്റാതെ കാരണം ഇനിയിപ്പോൾ വേറൊരാളോട് ഞാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരത്? ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് മുംതാസ്. ഹലോ, പേരൊന്നും കൂടെ പറയോ. ദീപ. ദീപ. എന്താണ്? ദീപ. ദീപ. ദൈവമേ, ഞാൻ മുംതാസ് നോക്കിയാ കേട്ടത്, എന്ത് പറ്റി എന്തു. ദീപ, നമ്മളെ മുമ്പ് വിളിച്ചിട്ടുള്ള ദീപയല്ലേ? അതെ അതെ. പിന്നെ എന്ത് പറ്റിയാവോ അറിയില്ല. ദീപ, എന്തുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു അല്ലേ? ദീപ, നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഇന്നത്തെ ഗെയിം എന്താന്ന് മനസ്സിലായോ? കണ്ടോണ്ടിരിക്കാണ് അല്ലെ. അപ്പൊ പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുള്ള ആളല്ലേ? ആണോ? അപ്പൊ ഞാനൊരു പാട്ടിന്റെ പല്ലവി പാടിത്തരാം, അതിന് അനുപല്ലവി പാടിത്തരണം കേട്ടോ. ഓക്കെ, ശ്രമിച്ചു നോക്കും. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ കിളി നീയോ, എന്നും എന്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും. കേട്ടിട്ടില്ലേ ഈ പാട്ട്? ആ
അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇതിന് അനുപല്ലവി പാടാൻ. അതൊക്കെ പല്ലവിയാ വരുന്നത്. അതിനു ശേഷം കാനായി നെഞ്ചോരം നാളം അതിനൊക്കെ ശേഷമുള്ളവരെയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നില്ലേ, അതിനും ശേഷമുള്ളവര് സെക്കൻഡ് സ്റ്റാൻസ. അയ്യോ എനിക്ക് മനസ്സിലായില്ല എന്തോ പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇന്നലെ കട്ടായി പോവുകയും ചെയ്തു ദീപയുടെ കോള്. ദീപ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗെയിം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ദീപ എന്തോ പാടാനായിട്ട് ശ്രമിച്ചു, പക്ഷെ എനിക്ക് ക്ലിയർ ആയില്ല. ഒന്നും കൂടെ പാടുകയാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ എന്ന്. ഞാൻ ഇതിന്റെ കറക്റ്റ് ആൻസർ പറയാം. ഒന്നൊന്നുമേ മൊഴിയാതെ നീ ചായുന്നുവോ പ്രേമതൽപ്പങ്ങളിൽ. ഇതായിരുന്നു ഇതിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത്. ഇതന്നെയായിരുന്നു ദീപ പാടിയതു എന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം കോള് പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിന്നറെ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. മൂന്ന് പേരാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത് അല്ലേ, പ്രമോദും അതുപോലെ തന്നെ മിഥിലയും പിന്നെ നസീം. ഇന്ന് ആർക്കാണ് കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഒരു ഫുഡ് കോച്ച് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ അഞ്ച് ഔട്ട്ലെറ്റിലും അതിലേതെങ്കിലും ഒന്നിൽ പോയിട്ട് ഷാർജയിലും അബുദാബിയിലും ദുബായിലും ഒക്കെ ഉള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് ഇഫ്താറും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിനൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഡിന്നറൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കി നോക്കാം അല്ലേ. മൂന്ന് പേരുടെയും പേര് എഴുതിയിട്ടുള്ള ലോട്ട്സ് എന്റെ കയ്യിലുണ്ട്. ഇതിൽ നിന്നും ആരായിരിക്കും ആ ഒരു ലക്കി വിന്നർ നോക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് നസിയാണ്. കൺഗ്രാചുലേഷൻസ് നസിയ. അപ്പൊ എന്തായാലും കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ ഒരു ഫുഡ് വൗച്ചർ ആണ് നസിയയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ മിഡിയോരവും അതുപോലെ തന്നെ സദസ്സും ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എൻ ടി വിയുടെ റംദാൻ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്, ഇനിയും കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ന്യൂസ് റൗണ്ട് അപ്പ് വരുന്നുണ്ട്. 3 മുതൽ 4 വരെ തത്സമയമായിട്ടുള്ള അറബിക് ലേണിംഗ് ക്ലാസ് ആണ് വരുന്നത്. അപ്പൊ എല്ലാവരും എൻ ടി വിയിലെ എല്ലാ പ്രോഗ്രാംസും കാണുക. അടുത്ത ദിവസം ഇതേ സമയം മിഡിയോരത്തിലൂടെയും സദസ്സിലൂടെയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.